പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പ്രവാസി ക്ഷേമനിധിയിൽ എങ്ങനെ പെൻഷന് വേണ്ടി അപേക്ഷിക്കാം എന്നതിനെ പറ്റിയാണ്. ഒരുപാട് സുഹൃത്തുക്കൾ കമൻറ്റ് വഴി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. പ്രവാസി പെൻഷൻ പദ്ധതിയിൽ അംഗമായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് ഉപകാരപ്പെടും എന്നാണ് കരുതുന്നത്. അതിനു വേണ്ടത് പ്രവാസി ക്ഷേമനിധിയുടെ വെബ്സൈറ്റിൽ, അതായത് കേരള വെൽഫെയർ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ കയറി ഡൗൺലോഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ അവിടെ ഒട്ടനേകം ഫോമുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ്. അതിൽ ഫോം നമ്പർ 5 ഉള്ള ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അതിനുശേഷം അത് പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം നിങ്ങൾ അത് ഫിൽ ചെയ്യേണ്ടതുണ്ട്. ബാങ്ക് ഡീറ്റെയിൽസും നിങ്ങളുടെ SB അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ അതിൽ കൊടുക്കേണ്ടതുണ്ട്. അതിൽ ഒരു സാക്ഷ്യപത്രം സൈൻ ചെയ്യേണ്ടതുണ്ട്. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹെഡ് ഓഫീസിലോട്ടാണ് നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സ് അയക്കേണ്ടത്. അതിനുശേഷമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ കൊടുത്ത അക്കൗണ്ടിലോട്ട് അവർ പെൻഷൻ തുക ഇടുകയുള്ളൂ. പിന്നെ കുറേ സുഹൃത്തുക്കൾക്ക് സംശയമുള്ളൊരു വിഷയം എന്നത് വെച്ചാൽ 60 വയസ്സിന് ശേഷം പെൻഷൻ ലഭിക്കുമോ? പെൻഷൻ ലഭിക്കും. പക്ഷേ നിങ്ങൾ 5 വർഷം തുടർച്ചയായിട്ട് അംശാദായം, അതായത് മെമ്പർഷിപ്പ് അടച്ചാൽ മാത്രമേ പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങൾ 58-ാമത്തെ വയസ്സിലാണ് നിങ്ങൾ പെൻഷൻ പദ്ധതിയിൽ ചേരുന്നുണ്ടെങ്കിൽ 63 വയസ്സ് വരെ നിങ്ങൾ പെൻഷൻ അടക്കണം. 6 വയസ്സ് നിങ്ങൾ ചേരുകയാണെങ്കിലും 5 വർഷം തുടർച്ചയായി മെമ്പർഷിപ്പ് അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. പ്രവാസി ക്ഷേമനിധിയെപ്പറ്റിയും ഡിവിഡൻഡ് പദ്ധതിയെപ്പറ്റിയും അതുപോലെ പ്രവാസി ക്ഷേമനിധിയിലുള്ള ബെനിഫിറ്റിനെ കുറിച്ചെല്ലാം ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അത് കാണാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. വീഡിയോ കാണുന്ന പുതുതായി വന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെച്ച് നിങ്ങൾ ഓൾ എന്നുള്ള ബട്ടൺ അമർത്തി വെക്കുക. അപ്പോൾ ഇതുപോലുള്ള പുതുതായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. www.pravasikerala.org എന്നടിച്ചാൽ ഇതുപോലൊരു ഹോം പേജിലോട്ട് നിങ്ങൾക്ക് കടക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ ഹോം പേജാണ് ഈ കാണുന്നത്. ഇടതുഭാഗത്ത് കാണുന്ന ഹോം എബൌട്ട് അസ് മെമ്പർഷിപ്പ് ബെനിഫിറ്റ്സ് ഡൗൺലോഡ് സർവീസ് RTI നോട്ടീസ് ഗാലറി കോൺടാക്ട്സ് എന്നെല്ലാം കാണാം. ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഭാഗത്താണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. താഴോട്ട് സ്ക്രോൾ ചെയ്താൽ കുറച്ച് ഫോമുകളും മറ്റുള്ള നോട്ടിഫിക്കേഷൻ ബ്രൗഷർ ഗവൺമെൻറ് ഓർഡർ എന്നെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ രജിസ്ട്രേഷൻ ഫോം എന്നുള്ളടത്ത് 4 ഫോമുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുവഴിയും ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ക്ഷേമനിധിയിൽ അംഗമാവാൻ കഴിയുന്നതാണ്. പിന്നെ ഇവിടെ വിവിധതരം ബാങ്കുകളുടെ പേ സ്ലിപ്പും ചെലാനുമാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾക്ക് അംശാദായം അടയ്ക്കാൻ ഇവിടെ പേ സ്ലിപ്പ് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നതാണ്. അത് ഫിൽ ചെയ്ത ശേഷം നിങ്ങൾ ബാങ്കിലോട്ട് കൊടുത്താൽ അതുവഴി നിങ്ങൾക്കും അംശാദായം ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ ലിങ്കുണ്ട്. ഇനി അതർ ബെനിഫിറ്റ് ഫോംസ് എന്നുള്ളടത്ത് 1-ാമത്തെ ഫോമാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. പെൻഷൻ മെച്യൂരിറ്റി എല്ലാം കഴിഞ്ഞു, ഇനി പെൻഷന് വേണ്ടി അപേക്ഷിക്കണമെങ്കിൽ അപ്ലിക്കേഷൻ ഫോർ പെൻഷൻ ഫോം ഫോം നമ്പർ 5 എന്നുള്ള ഫോമാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ആ ഡൗൺലോഡ് ചെയ്ത PDF ആണ് ഈ കാണുന്നത്. ഡൗൺലോഡ് ചെയ്ത PDF ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ആദ്യത്തെ പേജിൽ നിങ്ങൾക്ക് കാണാം വിഷയം പ്രവാസി കേരളക്ഷേമ നിന്നുള്ള പെൻഷൻ സംബന്ധിച്ച്. പ്രവാസി കേരളക്ഷേമനിധിയിൽ അർഹരായ അംഗങ്ങൾക്ക് പെൻഷൻ നൽകുന്നതിന് സംബന്ധിച്ച് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഓരോ മാസവും 25-ാം തീയതി മുമ്പായി അർഹരായ അംഗങ്ങളുടെ SBT ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഓൺലൈൻ മുഖാന്തരം പണം നിക്ഷേപിച്ചുകൊണ്ടാണ് പെൻഷൻ വിതരണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നതിനായി താഴെ പറയുന്ന രേഖകൾ ശരിയായും പൂർണ്ണമായും പൂരിപ്പിച്ച് ഓഫീസിൽ ലഭിക്കത്തക്ക വിധം അയച്ചു തരേണ്ടതാണ്. താമസിച്ച് ലഭിക്കുന്ന രേഖകൾ നടപടി വഹിക്കുവാനുള്ള സാധ്യത ഒഴിവാക്കാൻ ഈ കാര്യത്തിൽ നിശ്ചിത സമയപരിധി നിർബന്ധമായും പാലിക്കേണ്ടതാണ്. അതിനുശേഷം ഇവിടെ ഒരു 6 പോയിൻറ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പെൻഷനുള്ള അപേക്ഷ ഫോറം നമ്പർ നേരത്തെ പറഞ്ഞിരുന്നു, ഫോറം നമ്പർ 5 അതുപോലെ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അത് ഫിൽ ചെയ്യേണ്ടതുണ്ട്. പിന്നെ 2-ാമത്തേത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 3-ാമത്തേത് പാസ്പോർട്ടിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പി, പാസ്പോർട്ടിൽ സെൽഫ് അറ്റസ്റ്റഡ് അതായത് നമ്മൾ സൈൻ ചെയ്തൊരു കോപ്പിയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനാണ് ആ പാസ്പോർട്ട് കോപ്പി ആവശ്യപ്പെടുന്നത്. അതിന് 4-ാമത്തേത് ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച രേഖകൾ, അതിൽ NRI അക്കൗണ്ട് പറ്റുന്നതല്ല, ലോക്കൽ അക്കൗണ്ട് അതായത് SBI അക്കൗണ്ടുകളോ പറ്റുകയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ അത് ഫിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലോക്കൽ അതായത് നാട്ടിലുള്ള അക്കൗണ്ടോട് കൊടുക്കേണ്ടത്, ഒരിക്കലും NRI അക്കൗണ്ട് കൊടുത്തു പോകരുത്. പിന്നെ 5-ാമത്തേത് നോമിനി അവകാശി നൽകുന്ന സമ്മതപത്രം, അതായത് 6-ാമത്തേത് അംശാദായ അടവ് കാർഡിൻ്റെ പകർപ്പ്, അതായത് നിങ്ങളുടെ മെമ്പർഷിപ്പ് കാർഡിൻ്റെ കോപ്പിയും അറ്റാച്ച് ചെയ്തിട്ടാണ് ഇതിനെല്ലാം റിക്വസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന അംഗം ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ടെംപ്ലേറ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. പെൻഷൻ്റെ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതില്ല. അത് എല്ലാ വർഷവും നമ്മൾ മാർച്ച് മാസത്തിൽ
ഈ ഓഫീസിൽ ലഭിക്കാത്ത വിധം, അതായത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ അഡ്രസ്സിൽ ഒരു ഗസറ്റഡ് ഓഫീസറിൻ്റെ അറ്റസ്റ്റേഷനോടുകൂടെ ഈ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്താൽ പെൻഷൻ വരുന്നതാണ്. എല്ലാ സാമ്പത്തിക വർഷത്തിലും, അതായത് എല്ലാ വർഷത്തിലും മാർച്ച് മാസത്തിലും ഇത് പ്രത്യേകിച്ച് അയക്കുവാൻ ശ്രമിക്കുക. അത് അയച്ചില്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ ഒരുപക്ഷേ നിന്നേക്കാം. ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് എന്തായാലും വർഷം വർഷം നമ്മൾ അയക്കേണ്ടതുണ്ട്. അതിനുശേഷം വിശ്വസ്തയോടെ ചീഫ് എക്സിക്യൂട്ടീവ് ഒരു ലെറ്ററാണ് ആദ്യത്തെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തതാണ് ഫോം നമ്പർ 5. ഇതിൽ അപേക്ഷകൾ, ഇതിൽ നിങ്ങൾ ഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത് അപേക്ഷകൻ്റെ, അതായത് അപേക്ഷയുടെ പേരിവിടെ കൊടുക്കുക. രണ്ടാമത്തത് അപേക്ഷകൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ അപേക്ഷിക്കുന്ന ആളുടെ ഭർത്താവിൻ്റെ പേര് കൊടുക്കുക. മൂന്നാമത് പ്രാബല്യത്തിലുള്ള ക്ഷേമനിധി മെമ്പർ, അതായത് മെമ്പർഷിപ്പ് നമ്പർ എഴുതുക. പിന്നെ നാലാമത്തത് അംഗത്വം പ്രാബല്യത്തിൽ വന്ന തീയതി, അതായത് നിങ്ങൾ മെമ്പർഷിപ്പ് തുടങ്ങിയ തീയതിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, അത് എഴുതുക. പിന്നെ അഞ്ചാമത്തത് കാറ്റഗറി എ ബി സി ഡി എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിദേശമാണെങ്കിൽ എ ചൂസ് ചെയ്യുക, അതല്ല കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ, അതായത് ഇന്ത്യയിലുള്ള കേരളത്തിൽ പുറത്തുള്ള ആളുകളാണെങ്കിൽ ബി സെലക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് വേണ്ട ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യാം. ആറാമത്തത് കത്തിടപാട് നടത്തിയ പൂർണ്ണമായ വിലാസം, ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും നിർബന്ധമാണ്. കോൺടാക്റ്റ് ചെയ്യാനുള്ള അഡ്രസ്സാണ് ഇവിടെ ചോദിക്കുന്നത്, അപ്പോൾ തീർച്ചയായിട്ടും തെറ്റാതെ ഇവിടെ എഴുതി കൊടുക്കുക. ഏഴാമത്തത് ജനന തീയതി, 60 വയസ്സ് പൂർത്തിയാകുന്ന തീയതിയും, അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും 60 വയസ്സ് എന്നാണോ പൂർത്തിയാകുന്നത് ആ ഡേറ്റും ഇവിടെ എഴുതുക. എട്ടാമത്തത് അംശാദായം അടച്ചത് സംബന്ധിച്ച വിവരങ്ങൾ, അവസാനമായി അംശാദായം അടച്ച തീയതിയും ഏത് മാസത്തേതാണെന്നും, അതായത് നിങ്ങൾ അവസാനമായി അടച്ച അംശാദായത്തിൻ്റെ ഡേറ്റും മാസവും അവിടെ എൻ്റർ എഴുതുക. ഡേറ്റും മാസവും അവിടെ എഴുതുക. ഒമ്പാമത്തത് പെൻഷൻ കൈപ്പറ്റുന്നതിന് മുമ്പ് മരണമടയുന്ന പക്ഷം കുടിശ്ശിക പെൻഷൻ നൽകേണ്ട വ്യക്തിയുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പറും അപേക്ഷയോടുള്ള ബന്ധവും, അതായത് പെൻഷൻ കൈപ്പറ്റുന്നതിന് മുമ്പ് ആൾ മരണമടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോമിനി ആരാണോ അവരുടെ അഡ്രസ്സ് ഇവിടെ എഴുതേണ്ടതാണ്. പത്താമത് നിലവിലുള്ള കുടുംബാംഗങ്ങളുടെ വിവരം, അതിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ എണ്ണം ഇവിടെ എഴുതുക. പിന്നെ 11-ാമത്തത് വാർഷിക വരുമാനം, പെൻഷൻ കൈപ്പറ്റുന്ന ആളുടെ വാർഷിക വരുമാനം അവിടെ എഴുതുക. 12-ാമത്തത് അഭിപ്രായക്കുറിപ്പ്, നിങ്ങൾക്ക് വല്ലതും നിങ്ങൾക്ക് അറിയിപ്പിക്കണമെങ്കിൽ അഭിപ്രായക്കുറിപ്പ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് വല്ലതും അവരെ അറിയിപ്പിക്കാം. അടുത്ത ഫോം കാണുന്നത് സത്യപ്രസ്താവന എന്നുള്ള ഒരു ഫോമാണ്. ഇത് ഓഫീസ് ഉപയോഗത്തിനാണ് അവർ യൂസ് ചെയ്യുന്നത്, ഇതിന് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. അടുത്ത ഫോം അപേക്ഷ ബാങ്ക് അക്കൗണ്ടിന് സംബന്ധിക്കുന്ന വിവരങ്ങൾ, ഇതിൽ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് നിലവിലുള്ളതും എ ടി എം കാർഡ് ഉപയോഗിക്കുന്നതുമായ ഇന്ത്യക്കകത്തുള്ള ഒരു ബാങ്കിൻ്റെ പേര്, ശാഖ, പൂർണ്ണ വിലാസം, ഫോൺ നമ്പർ, ബാങ്കിൻ്റെ ബ്രാഞ്ച് നെയിമും ഫോൺ നമ്പറും ശരിക്കുള്ള അഡ്രസ്സും ഇവിടെ എഴുതുക. രണ്ടാമത്തത് മേൽപ്പടി ബാങ്കിൻ താങ്കളുടെ പേരിലെ സേവിംഗ് ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ തെറ്റാതെ ഇവിടെ എഴുതുക. മൂന്നാമത്തത് മേൽപ്പടി ബാങ്കിൻ്റെ IFS കോഡാണ്, അപ്പോൾ ബാങ്കിൻ്റെ IFS കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുക്കുക, തീർച്ചയായിട്ടും കൊടുക്കേണ്ടതുണ്ട്, IFS കോഡ് നിർബന്ധമാണ്. നാലാമത്തത് മേൽപ്പടി സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒപ്പിടാത്തതും ക്യാൻസൽ ചെയ്തതുമായ ഒരു ബ്ലാങ്ക് ചെക്ക് ലീഫ് ലഭ്യമാണെങ്കിൽ ഉള്ളടക്കം ചെയ്യുക, അഭികാമ്യം. അത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ബ്ലാങ്ക് ചെക്കിൻ്റെ നിങ്ങളുടെ അക്കൗണ്ടുള്ള ബാങ്കിലെ ഒരു ചെക്ക് ലീഫ് അറ്റാച്ച് ചെയ്യണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിന് താഴെ കാണുന്ന സത്യപ്രസ്താവന എന്നുള്ള ഇതിൽ മേൽപ്പറഞ്ഞ വിവരങ്ങൾ എൻ്റെ അറിവിലും ഉത്തമ വിശ്വാസത്തിലും സത്യമാണെന്ന് ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു. സ്ഥലം എന്നുള്ളിടത്ത് നിങ്ങളുടെ സ്ഥലം, തീയതി, നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന തീയതി, അപേക്ഷേൻ്റെ പേര്, ഒപ്പ്, രജിസ്റ്റർ നമ്പർ, ഇങ്ങനെയെല്ലാം ചെയ്തിട്ടാണ് ഫിൽ ചെയ്യേണ്ടത്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അപേക്ഷകൻ്റെ നോമിനി. ഈ പ്രവാസി ക്ഷേമനിധി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു നോമിനി നിങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ നോമിനിയുടെ ഒരു സമ്മതപത്രമാണ് ഇവിടെ ചോദിക്കുന്നത്. കേരള പ്രവാസി കേരള ക്ഷേമനിധിയിൽ അംഗമായ ആളുടെ കാലശേഷം ലഭിക്കുന്ന അല്ലെങ്കിൽ കൈപ്പറ്റുന്ന പെൻഷൻ തുക കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിലേക്ക് ഒരു മാസത്തിനുള്ളിൽ മടക്കി നൽകിക്കൊള്ളാമെന്നും അപേക്ഷകൻ്റെ മരണ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് അയച്ചു തരാമെന്നും ചുവടെ ഒപ്പുവയ്ക്കുന്ന നോമിനിയുടെ പേരിവിടെ എഴുതിയ ശേഷം ആയ ഞാൻ ഇതിനാൽ പൂർണ്ണമായി സമ്മതിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സമ്മതപത്രം ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. അതായത് ഈ പെൻഷൻ കൈപ്പറ്റുന്ന ആൾ മരണമടഞ്ഞ ശേഷം നിങ്ങൾ പെൻഷൻ വാങ്ങാൻ അർഹതയല്ല, പ്രവാസി
പെൻഷൻ പദ്ധതി അതോടെ അവസാനിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പെൻഷൻ പറ്റുന്ന ആളുടെ മരണശേഷം പെൻഷൻ കൈപ്പറ്റുന്ന ആളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റും മറ്റുള്ള കാര്യങ്ങളും ഈ അഡ്രസ്സിലോട്ട് നിങ്ങൾ അയച്ച് ഈ പെൻഷൻ അവരോട് ക്ലോസ് ചെയ്യാൻ അറിയിപ്പിക്കണമെന്നാണ് ഈ സമ്മതപത്രത്തിൽ സൂചിപ്പിക്കുന്നത്. അതിനുശേഷം നോമിനിയുടെ പേരും ഒപ്പം വില അഡ്രസ്സെല്ലാം എൻട്രി ചെയ്ത് കൊടുക്കുക, എഴുതി കൊടുക്കുക. ഇനി അടുത്ത ഫോം ജീവിച്ചിരിക്കുന്നു എന്നുള്ള സർട്ടിഫിക്കറ്റ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നിങ്ങൾ ഓരോ സാമ്പത്തിക വർഷവും ഇത് ഫില്ല് ചെയ്ത് ഈ പറഞ്ഞ അഡ്രസ്സിലോട്ട് അയച്ചു കൊടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ മുടങ്ങാതെ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുകയുള്ളൂ. ഈ കാണുന്ന ഫോം ഫില്ല് ചെയ്തിട്ട് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസർ ജസ്റ്റ് ഒന്ന് അറ്റസ്റ്റ് ചെയ്തിട്ട് ഈ താഴെ കാണുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് നൂർക സെൻ്റർ 2nd floor സർക്കാർ ഗസ്റ്റ് ഹൗസിന് സമീപം തൈക്കാട് PO തിരുവനന്തപുരം നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് പെൻഷന് വേണ്ടി അപേക്ഷിക്കേണ്ട രീതി. പെൻഷനുള്ള അപേക്ഷ ഫില്ല് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ഫില്ല് ചെയ്യാൻ നോക്കുക. നിങ്ങൾ കൊടുക്കുന്ന പേരിൻ്റെ സ്പെല്ലിങ്ങും അതുപോലെ നിങ്ങളുടെ അഡ്രസ്സിൻ്റെയും മറ്റുള്ള കാര്യങ്ങളൊന്നും മാറാതെ സൂക്ഷിക്കുക. നേരത്തെ പറഞ്ഞിരുന്ന അഡ്രസ്സിലോട്ട് ഞാൻ അതിൻ്റെ അഡ്രസ്സിൻ്റെ വ്യക്തമായ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ അഡ്രസ്സിലോട്ടാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഗുഡ് ബൈ.